उस दिन मैं आपको बता रहा था നമ്മളാ നമ്മളിപ്പോ പോണതാണ് തൃശ്ശൂര് തന്നെയാണ്. ഒരു മെഹന്തി അല്ല മെഹന്തിയിലല്ലോ എന്തോ പേര് മെഹന്തി. ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ തവണ അതിരപ്പള്ളി ഒരു ട്രിപ്പൊക്കെ പോയപ്പോ ഒരു മന്തി മന്തി കഴിച്ചായിരുന്നു. അപ്പൊ ഇതൊക്കെ സ്പെഷ്യൽ ഫുഡുകളാണ്. നമുക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ, അതിനെ പറ്റി ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ സംഗതി, ഇതൊക്കെ സ്പെഷ്യൽ ഫുഡുകളാണ്, ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ളതൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, കഴിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാണ് അളിയൻ്റെ കൂടെ പോയിട്ട് ഒരു മന്തിയൊക്കെ കഴിച്ചു. അത്ര വലിയ ഇമ്പ്രസ്ഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് അപ്പോഴും അപ്പോൾ എനിക്ക് തോന്നിയില്ല, അത്ര വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല. അപ്പോൾ അളിയൻ പറഞ്ഞു അത് അത്ര നന്നായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നല്ല മന്തി തൃശ്ശൂര് നഹ്ദി അല്ലേ, നഹ്ദി അങ്ങനെ ഒരു സംഭവം ആ സ്ഥലമുണ്ട്. അവിടെ അടിപൊളി മന്തിയാണെന്നാണ് തൃശ്ശൂര് ബെസ്റ്റ് മന്തി കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അത് കഴിച്ചിട്ടില്ല. ചേട്ടൻ അറിയാവുന്നതിൽ ബെസ്റ്റ്. അതെ, കഴിച്ചത് തന്നെയാണ്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ മന്തി കഴിക്കാൻ പോകുന്നൊരു പരിപാടിയാണ്. നമ്മൾ പൊതുവെ കഴിക്കാത്തൊരു സംഭവമാണ്. കഴിഞ്ഞവണ കഴിച്ചത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. അപ്പൊ എന്തായാലും ആദ്യമായിട്ടൊരു മന്തി കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്, ഒരു നല്ല മന്തി ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ ഈ മന്തി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് ഗ്രാമവാസിയോടൊപ്പം ഇത്രയും നല്ലതും മന്തി ഒന്നും കഴിച്ചില്ലെന്ന് തോന്നാം. അതിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ബ്രോ, കാര്യമായിട്ട് അതാണ് സത്യാവസ്ഥ. നമ്മൾ 23-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ പോയി, പിന്നെ അങ്ങനെ പഠിച്ച് പഠിച്ച് ഞങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ടൈമിലായിരുന്നു കല്യാണം. കുറച്ച് അത്യാവശ്യം നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പം അതിനിടയിൽ നമുക്ക് ജോലിക്ക് വരിക, വീട്ടിൽ പോവുക, ഈ ഒരു പരിപാടിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ മന്തിയും കാര്യങ്ങളും മറ്റ് സ്പെഷ്യൽ എക്സ്പ്ലോറിംഗ് ഒന്നും നടത്താനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. അത് ശരിയാണ്, നമുക്ക് ടെക്കാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ടെക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു സംഗതിയുള്ള ട്രാവലിങ്ങോ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷനോ ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മുടെ ഒരു ട്രാവലിംഗ് വ്ളോഗൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഫുഡൊക്കെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അതെ, പിന്നെ അളിയൻ്റെ ട്രീറ്റും കൂടിയാണ്. അപ്പോൾ ചിലവ് അദ്ദേഹത്തിൻ്റെയാണേ. അപ്പം നമുക്ക് ഉഷാറായിട്ട് അങ്ങോട്ട് ടെസ്റ്റൊക്കെ നടത്താമല്ലോ. വണ്ടി നേരെ എടുക്കുവാണ്, അളിയനെ അവിടെ നിന്ന് കയറണം. നേരെ പോയി കുഞ്ഞാളിയനെയും ആദ്യം കയറണം നേരെ ഷോപ്പിലേക്ക്. ഷോപ്പിലെന്ന് പറയുന്നത് നഹ്ദി, നഹ്ദിയിലേക്ക്. അപ്പം എന്തായാലും വണ്ടി വിടാം അല്ലേ. ഹോട്ടൽ നഹ്ദി, ഏത് പേര് ഹോട്ടൽ നഹ്ദി എന്നാ? അപ്പൊ വണ്ടി അളിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വണ്ടിയുടെ പരിപാടി ഇല്ല. ഓക്കെ, ടീംസ് ഒക്കെ എത്തി. ചിന്തു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, ഹായ് ഹായ് ഹായ്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ കയറി അളിയൻ ഡ്രൈവിംഗ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്താണ്, അത് ഷോപ്പിന്റെ പേരെന്താണ് കൃത്യമായിട്ട് തോന്നുന്നു എനിക്ക് വലിയ പിടിയില്ല, അത് അളിയൻ തന്നെ പറയും. അളിയ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചോ, അതിനിടയിൽ പറഞ്ഞോ പോണത്. ലൊക്കേഷൻ ഏതാ, സ്ഥലം എവിടെയത്? നമ്മളിപ്പോ തൃശ്ശൂര് മന്തി, തൃശ്ശൂർ നല്ല മന്തി കിട്ടുന്നത് നെഹദിലാന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. നെഹദി, നെഹദി മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. റെയിൽവേ അടുത്ത്? അപ്പൊ നമ്മളതൊന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം, എങ്ങനെ ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? മുമ്പ് ഞാൻ നഹ്ദി നിന്ന് കഴിച്ചിട്ടില്ല, മന്തി കഴിച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നു, ഒന്നോ രണ്ടോട്ടെ കഴിച്ചിട്ടുള്ളൂ. മന്തി അറബിക് ഫുഡിനോട് എന്തൊരു താല്പര്യമാണ്. ഇന്നത്തെ മന്തി നോക്കാം. തൃശ്ശൂര് ഒരു ഫേമസ് സംഭവമാണ് നെഹദി, അതുകൊണ്ട് നമ്മൾ അവിടത്തെ മന്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ലൊക്കേഷൻ മനസ്സിലായല്ലോ, തൃശ്ശൂരാണ്. തൃശ്ശൂർ റെയിൽവേയുടെ അടുത്താണ് ഈ നെഹദി എന്ന് പറയുന്ന സംഭവം. അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നേരെ നെഹദിയിലേക്ക്. പക്ഷെ കുഞ്ഞളിനെ എടുക്കണം, അവിടെ അശ്വനും ആദ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൂടി കയറ്റി നേരെ നമ്മള് നെഹദിയിലോട്ട് പോവാണ്. അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞളിനെ ആൾക്കാരെയൊക്കെ വിളിച്ച് കയറ്റിയിട്ടുണ്ട് വണ്ടിയിലോട്ട്. ഇതാ വരുന്നു, വാ മാളൂ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ആരാ എടുത്ത് എടുത്തോണ്ടോ, എടുത്തോണ്ടോ, കുട്ടികളെ എടുത്തോണ്ടോ. അപ്പൊ പാർട്ടിയിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോവാൻ പോവാണ്. അപ്പൊ വണ്ടി എടുക്കാം. എല്ലാവരും ആയല്ലോ. ഓക്കെ, നമ്മള് നെഹന്തിയിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് തരംഗ് അങ്ങനെ ഒരു കടയുണ്ടോ ഈ വഴിക്ക്, ഈ വുമൺസ് കോർണർ. യെസ്, ഈ ഒരു ഷോപ്പിലേക്ക് ഒന്ന് കയറുന്നുണ്ട്. ഒന്ന് രണ്ട് ടോപ്പ് ഇവർക്കാർക്കൊക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അതുകൂടി എടുത്തിട്ട് അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ട് ഒരു ചെറിയ ബ്രേക്ക് അവര് പോകുന്നു, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും, എടുത്തിട്ട് അവരും കൊണ്ടു പോരും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അവര് പർച്ചേസ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. പർച്ചേസ് ചെയ്തോട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ കൂടെയുള്ള കുഞ്ഞളിയന്റെ അഭിപ്രായം, അതായത് മുമ്പ് കഴിച്ച മന്തി, അദ്ദേഹം മുമ്പ് മന്തി കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഈ കഴിച്ച മന്തി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്.
നെഹദി ഓയ്യോ എനിക്ക് വയ്യ. അപ്പൊ അവിടെ പോയി കഴിച്ച ആള് കൂടെയുണ്ട്. അളി സുതിലയും കഴിച്ചിട്ടില്ല കേട്ടോ, ആള് അവിടെ പോയി കഴിച്ചിട്ടില്ല, മറ്റു പലയിടത്തു നിന്ന് കഴിച്ചു. പക്ഷെ ഇദ്ദേഹം അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള പറയുന്നത്. സംഭവം എങ്ങനെയായിരുന്നു? സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അപ്പൊ ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, കഴിച്ച ആള് കൂടെയുണ്ട്, നല്ല ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. ഇനിയിപ്പോ പോയി ടേസ്റ്റ് പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല, കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ഇതൊന്നും കഴിക്കാത്ത ആളാ. നമ്മൾ കഴിച്ചാണോ കഴിഞ്ഞാണോ കഴിച്ച മന്തിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് എത്രത്തോളം ഉണ്ട്, ഈ ഒരു പവർഫുൾ മന്തിയാണോ നമ്മൾ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാനുണ്ട്. നമ്മളപ്പോ അത് പോയി നോക്കാൻ തന്നെ പോണ്. അപ്പൊ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ നെഹദിയിലോട്ടാണ്, ഒറ്റ മണിക്കൂർ കേട്ടോ. ഞാൻ ടൈമൊക്കെ നോക്കി വെച്ചതാ കളിയാക്കേണ്ട വരുമെന്ന്. ഒന്നും വേണ്ടി വന്നില്ല. ഒറ്റ മണിക്കൂറിന്റെ മൂന്നാല് ജോഡി രസം എടുത്തത് പോരി, നല്ല സ്പീഡിലാണ്. ഒറ്റ മണിക്കൂറിന്റെ മൂന്നാല് എത്ര രസം എടുത്തു? എത്ര ജോഡിയാ? നാലോ? നാലഞ്ചെണ്ണം. എന്നോ ഒരു രക്ഷയില്ല, നാലഞ്ചെണ്ണം ഒക്കെ ഒറ്റ മണിക്കൂർ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു മോശം പറയാനില്ല കേട്ടോ. നല്ല ഫാസ്റ്റ് പർച്ചേസ് ആണ്. ഇവനൊരു ട്രക്കും വാങ്ങിക്കണമെന്നാ പറയുന്നേ. ഇപ്പൊ അവർക്ക് ഡ്രസ് വാങ്ങിച്ചില്ലേ, അവർക്ക് ഒരു ട്രക്ക്. അപ്പൊ എന്തായാലും നെഹദിയിലോട്ട് ആദ്യം പോവാം, അത് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ഇല്ലെങ്കിൽ അവർ അടച്ചുപൂട്ടി പോയിട്ടെങ്കിൽ ഇറങ്ങിയിട്ട് വെറുതെ ആവും. ഓക്കെ, നമുക്ക് അപ്പൊ ദൂരെ ഒരു ചോപ്പ ബോർഡ് കാണാന്നാ പറയുന്നത്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇടും. എണ്ണ നമുക്ക് നമുക്ക് പണി തരുവാ, അവിടെ പിള്ളേരെ പറ്റിക്കുവാ. നിന്നെയും കൊണ്ടേ പോവുള്ളൂ. ചേടാ ഇപ്പൊ അവിടെ കൊണ്ടുപോകാതെ പോവാന്നുള്ള പേടിയിലാന്നുണ്ട്. ഷൂ തരാനാ പറയുന്നത്. അപ്പൊ എന്തായാലും ചിന്തു ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് നടക്കുവാണ്. കുറച്ച് ഇത്തിരി ഇപ്പുറത്തോട്ട് മാറ്റി അങ്ങ് പാർക്ക് ചെയ്തൊക്കെ, അതിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പോയില്ല, കുറച്ചും കൂടെ നീക്കി പാർക്ക് ചെയ്തു. അവിടെ ഇത്തിരി തിരക്കുണ്ടേ, അത് കാരണം ഒത്തിരി മാറ്റി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങ് നടക്കുക. അപ്പൊ നെഹദിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മള് കേറാൻ പോകണം. കൊള്ളാട്ടോ, നല്ല ഒന്നാന്തരം ഷോപ്പ് ഹോട്ടലാണ്, കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്, പുറമേ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്ക് കയറിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതിൽ കുഴപ്പമൊന്നും കാണാനില്ല. എന്തായാലും നമ്മൾ മൊത്തത്തിൽ കയറി നോക്കിയതിന് ശേഷം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടതിൻ്റെ മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ പറയാം. എന്തായാലും ഇപ്പോൾ നമ്മൾ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ട ഒറ്റ ഫസ്റ്റ് ലുക്കിൽ എനിക്ക് ഇമ്പ്രഷൻ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ലൈറ്റ് പരിമിതമാണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മേലേക്ക് കയറാമെന്നാണ് പറയണത്. ഇവിടെ ഇത്തിരി ഫില്ലാണ്, അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ മുകളിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മുകളിൽ കയറി നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്, നിങ്ങൾക്കിവിടെ കാണാം. അവർ എവിടെ ഇരിക്കണം, എങ്ങനെ വേണം എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ ടേബിളിലാണ് ഇരിക്കുന്നത്. ഇവിടെ മജ്ലിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് താഴെ ഇരുന്ന് എല്ലാവർക്കും കൂടി ഒരു അവരുടെ ഒരു അറബിക് ഓതൻറ്റിക് സ്റ്റൈലിലേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ നമുക്ക് ഇരിക്കാമെന്നുള്ളതാണ് പ്രത്യേകത. എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നാണ് ഇന്ന് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ മന്തി കഴിക്കാൻ പോകുന്നത്. ഞാൻ കയറി വരുമ്പോൾ തന്നെ പല ഒരു സെക്ഷനിൽ ഞാൻ കണ്ടു കേട്ടോ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത്. അത് കണ്ടതോടുകൂടിയാണ് കുറച്ചും കൂടി ഒന്ന് ഇൻട്രസ്റ്റ് ആയത്. നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല അൽഫാം മന്തിയാണ്, അത് കിട്ടി അവന്റെ ടേസ്റ്റ് നോക്കിട്ട് പറയാം. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വരുന്നത്. 2 മിനിറ്റ് ഇരുന്നു അവര് പറഞ്ഞിരിക്കണം. 2 മിനിറ്റ് കൊണ്ട് വരും. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള പോർഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് ഒരു ഒറ്റ വലിയ പ്ലേറ്റിൽ കൊണ്ടുവരുന്ന പറഞ്ഞതിന് പ്രത്യേക പേര് പറഞ്ഞു, മജ്ലീസ് എന്നൊരു പേര് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിരത്തി കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യമുള്ള ആ ഒരു മന്തിയുടെ ഒപ്പം കഴിക്കേണ്ടുന്ന സംഭവങ്ങൾ, സലാഡ്, അതേപോലെ മയോണൈസ്, ഒരു ടൊമാറ്റോ ചട്നിയാണെന്ന് തോന്നുന്നു, അതുമുണ്ട്. അപ്പോൾ ഈ 2-3 ഐറ്റം ആണ് വന്നിരിക്കുന്നത്. ആ അതാണ് മയോണൈസ്, ക്രീമാണ് മയോണൈസ്. അപ്പോൾ നമ്മുടെ മന്തി എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇത്തിരി വലിയ പ്ലേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ മന്തി സംഭവം എത്തിയിട്ടുണ്ടോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. കൊള്ളാം, കാണാൻ നല്ലൊരു അട്രാക്ഷനൊക്കെ ഉണ്ട്. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വിളമ്പിലൊക്കെ അളിയാൻ തുടങ്ങുവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അളിയൻ വിളമ്പിയിരിക്കുകയാണ്. നമുക്ക് കാണാം, ഒരു ചിക്കൻ പീസ്, പിന്നെ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ.
ആ അപ്പുറത്ത് സുമി വിളമ്പല് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സഹകരമായിട്ടൊക്കെ ഉണ്ട് കാണാം. എന്തായാലും ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കഴിച്ചു നോക്കാം. അളിയന്റെ പോർഷൻ കൂടി വിളമ്പി കഴിയുമ്പോൾ അളിയന്റെ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയും എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. മയണൈസ് നല്ല റിച്ചാണ് കേട്ടോ, നല്ല തിക് മയണൈസ് ആണ്, നല്ല റിച്ചാണ്. കൂട്ടി കഴിച്ചോടെ കുടിച്ചു, സൂപ്പറായിട്ട്. ഒരു തക്കാളി ചട്ടിനി കൂടി തന്നിട്ടുണ്ട് അവര്. അതിന്റെ അതെന്താ സംഭവം നോക്കിയോടെ. തക്കാളി ചട്ടിനി എങ്ങനെയുണ്ട് നോക്കട്ടോ. തക്കാളി കൊള്ളാം, പക്ഷെ എനിക്ക് ഇഷ്ടമായത് മയണൈസ് കൂടി കഴിക്കാനാ കേട്ടോ. തക്കാളി ചട്ടിനി ഇഷ്ടമായത് മയണൈസ് കൂടി കഴിക്കാനാ. മെയിൻ എക്സ്പ്ലോറേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് സംഭവം. അടിപൊളിയായിട്ടാണ് പറയുന്നത് എല്ലാവരും. കഴിക്കാറില്ല? അതെ, നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് ചോദിക്കാം. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കുക്ക്ഡാണ്, വെൽ കുക്ക്ഡാണ്. വയൽ വയ്ക്കുമ്പോൾ പൊടിഞ്ഞു കൊണ്ടുതരും. അടിപൊളിയായിട്ട് ചിക്കൻ സൂപ്പറായിട്ട്, ചിക്കനും അടിപൊളിയായിട്ടെന്നാണ് പറയുന്നത് എന്തായാലും. ഇനി ബാക്കി വിശേഷം കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. അതെ, ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള എക്സ്പ്ലോറർ എന്ന് പറയുന്നത് നമ്മുടെ അളിയനാണ്, സുതി അളിയനാണ്. അപ്പം എന്തായാലും ആളെ സംബന്ധിച്ച് എല്ലാ സംഭവങ്ങളും പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടാണ് പറയുന്നത്. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പം ഇനി എന്തായാലും ഞാൻ തുടങ്ങട്ടെ. ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല കാണോ, എൻ്റെ പ്ലേറ്റ് കൂടി ഇരിക്കുക. ഞാൻ ക്യാമറമാനായിരുന്നു. അപ്പം ഇനി എന്തായാലും ഞാനും കൂടി കഴിക്കുകയാണ്. മൊത്തത്തിൽ കഴിച്ചിട്ടുള്ള അഭിപ്രായം കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഇനി നേരെ ഭക്ഷണത്തിലേക്ക്. എല്ലാവർക്കും ഇഷ്ടമായി. മാളു ചെന്തു, ചെന്തു ഇഷ്ടായോ? ചെന്തു ഇഷ്ടായി? മാളു ഇഷ്ടായി? എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ എല്ലാരും ഹാപ്പിയാണ്. മന്തി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലീനായിട്ട് അവസാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കൂടെയുള്ള പൊതുവായ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയാം. അതിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കാണിക്കാനുണ്ട്. അതിനിടയിൽ ഇവിടെ ചെറിയൊരു കളിസ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ മുകളിലേക്ക് കയറുമ്പോൾ കണ്ട കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, നാല് കുട്ടികൾ. ആ ആ, ഇവിടെ സെൽഫി മാഡം സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, അവിടെ പോസ്റ്റർ ഉണ്ട്. ഇതാണ് അവിടുത്തെ ഒരു അഭിനേത്രി. ഭയങ്കര ആക്ടിങ് ആണ്. ക്യാമറ കണ്ടാൽ അവർ ഗംഭീർ ആക്ടിങ് ആണ് കേട്ടോ. തെറ്റ്, പിള്ളേർ ഗംഭീര കളിയുന്നത് അടിയായി. അടിയായി അടി അടിക്കില്ല, അടിക്കില്ല, അടിക്കില്ലേ? നോ, മോളിന്റെ കുഞ്ഞാവല്ലേ അത്. ആഹാ, ചിന്തുവിന് ബോളുണ്ടായിരുന്നല്ലോ ചിന്തു. എന്നിട്ടാണ് എന്തായാലും മന്തിയുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ആ അറ്റത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ പാപ്പൻ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് പാപ്പൻ വേറൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങളത് പാപ്പനോട് തന്നെ ചോദിക്കും. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ സാധാരണ മന്തിയാണ് ഞാൻ കഴിക്കാത്ത ആളാണ്. എന്തായാലും അത് കഴിച്ചതെന്ന് എനിക്ക്
ഇഷ്ടമാവുന്നുള്ളത് ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ആളെ കൊണ്ടുപോയത്. സംഗതി എന്തായാലും ഇഷ്ടമായി. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 670 രൂപയാണ് വന്ന്. അതൊരു നോർമൽ പ്രൈസ് ആണ് അല്ലേ? നോർമൽ അവിടെ പറഞ്ഞത് ചിക്കൻ മന്തിക്ക്, സാധാരണ ചിക്കൻ മന്തിക്ക് 600 രൂപ, അൽഫാം മന്തിക്ക് 670 രൂപ. ഫുഡ് അപ്പു സാധനം കേട്ടോ, അടിപൊളി അടിപൊളി ഫുഡാണ്. അപ്പൊ അതിന്റെ പ്രൈസും ഓവർ പ്രൈസ്ഡ് അല്ല. പാപ്പിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ പാപ്പ? ചിലപ്പോ നമ്മള് ദാബയില് കയറിപ്പോ നല്ല ഫുഡായിരുന്നു. ചട്ടിയില് തീയൊക്കെ കത്തിച്ച് അങ്ങനെ കൊണ്ടുവന്ന ഒരു ഫുഡ് ഉണ്ടായിരുന്നു, അത് സൂപ്പർ ഫുഡ്. ഞങ്ങള് അവിടുന്ന് ഗ്രേവി ഞങ്ങൾക്ക് തൈയാണ്ട്, ഞങ്ങൾ 3 പേരായിരുന്നു, തൈയാണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണ്ടി തരാൻ പറഞ്ഞപ്പോ ആ ഗ്രേവി വേറൊരു ഗ്രേവിയാണ് അവിടെ കൊണ്ടുവന്നത്. ആ ഗ്രേവി ഞാൻ കിട്ടാണ്ട് ഇപ്പൊ ഈ ഗ്രേവി ഞങ്ങൾക്ക് കഴിച്ചില്ല. എന്നാ ചെറിയ ഇതിന്റെ ടേസ്റ്റും കൂടി ഉണ്ടല്ലാണ്ടോ നമ്മൾ കഴിച്ചാൽ, അതുകൊണ്ട് ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് അതിൽ തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ആ ഫുഡ് കഴിച്ചു. കഴിച്ചു ഫുഡായിരുന്നു ടാ. പാപ്പൻ ഇപ്പൊ ദാബയുടെ കാര്യം പറഞ്ഞത് കേട്ടല്ലോ. നമ്മുടെ ഈ ഫുഡ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ദാബയിലേക്ക് അപ്പൊ പോകേണ്ടത്. ഇപ്പൊ പാപ്പൻ ഇത്തരത്തിലുള്ള എക്സ്പ്ലോറിംഗും കാര്യം ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കരമായി എക്സ്പ്ലോറിംഗ് നടത്തുന്ന ആളാണ്. അപ്പൊ ഈ ഒരു ആളോട് ഇരിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ആരാണെന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ആദി സർഗേല ആദി, നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് വീടുകൾ പരിചയപ്പെടുത്തിയുള്ളതാണ്. ആളുടെ അച്ഛനാണെന്ന് വെച്ചാൽ മോഹൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാപ്പന്റെ മക്കളാണ് ഈ ആദിയും അശ്വിനും ഒക്കെ. അപ്പൊ എന്തായാലും പാപ്പനും ഇത്തരത്തിലെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാ. അപ്പൊ നമ്മുടെ ബ്ലോഗിൽ ഇനി അങ്ങോട്ട് ഞങ്ങളെ പിള്ളേർ മാത്രമല്ല പാപ്പനും ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഒരു നേതാവായിട്ട് മുമ്പിൽ. അപ്പൊ ബ്ലോഗ് കാര്യങ്ങൾ ഫുഡ് എക്സ്പ്ലോറേഷൻ നമ്മുടെ ചാനലിന് ഇഷ്ടം പോലെ വരും. ഇന്ന് ഇറങ്ങി ഞങ്ങൾ പോയ കാര്യത്തിൽ പാപ്പൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ മേലാക്കം ഇനിയുള്ള വീഡിയോകളിൽ നല്ല നല്ല എക്സ്പ്ലോറേഷൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ കൂടെ നേതാവായിട്ട് പാപ്പനും കാണും. അപ്പൊ എന്തായാലും നല്ല നല്ല ഇത്തരത്തിലുള്ള ഫുഡ് എക്സ്പ്ലോറേഷൻ കുറച്ച് നല്ല രീതിയിൽ ഫുഡ് കുറച്ച് കഴിച്ച് കൂട്ടും ഞങ്ങൾ എന്തായാലും. അപ്പൊ നല്ല ഇത്തരത്തിലുള്ള നല്ല നല്ല സംഭവങ്ങൾ നമ്മൾ ഇനി കൊണ്ടുവരും. അപ്പോൾ തൃശ്ശൂർ വരികയാണെങ്കിൽ എല്ലാവരും തന്നെയും ഈ പറയുന്ന നെഹദി മന്തി കഴിക്കാം, മന്തിക്ക് കഴിക്കാൻ താല്പര്യം ആൾക്കാണെങ്കിൽ നെഹദി മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുള്ള ആ പ്രൈസിനുള്ള വാല്യൂ തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ഞങ്ങൾ എല്ലാവരും വീണ്ടും നിങ്ങൾ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ എല്ലാവരും, ബൈ. ഓക്കെ, ഓ ബായ് ബായ്. ഇവള് ബായ് പറഞ്ഞില്ലെന്ന്, ശരിയായിട്ട് ബായ് പറയും. വീണ്ടും കാണുന്നതായിരിക്കും സന്ധ്യക്ക് വരേക്കും. വടക്കം വീണ്ടും കാണുമ്പോട്ടാ ബായ്.